Hello guys, welcome back to our family. Boom. Guys, Vishnu kunni kumba anda. Etra maasam aayi peta? Nee ikkada njan vicharichu ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കണ്ണമോന്റെ ബർത്ത്ഡേ അപ്പൊ കണ്ണമോന് ഡ്രസ്സ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ കണ്ണമോന്റെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിക്കണം. ലാവൻഡർ കളറിലെ ഷർട്ട് ഞാൻ വിഷ്ണു ഓൺലൈൻ എടുത്തായിരുന്നു. നമ്മൾ നോക്കിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ ഇത് തന്നെ പണി കഴിച്ചു. ഇപ്പൊ ചിലര് പറയും കിടുവിനെ ബാക്കിലിരുത്തി എന്നൊക്കെ പറയാം. അങ്ങനെയല്ല കേട്ടോ, ഞാനും കിടു അമ്പടും കൂടെ ബാക്കിലിരിക്കുവായിരുന്നു. അപ്പൊ അമ്പട് ഫ്രണ്ടിലേക്ക് ചാടിയപ്പോ അവന്റെ കൂടെ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നു. കിടു ഇവിടെ ഇരിക്കുവായിരുന്നു. ഇതുമ്പോ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ച് ഇരിക്കുവായിരുന്നു. അപ്പൊ കിടുവിന് കാട്ടും കാണാൻ വേണ്ടിട്ട് കിടു ബാക്കിലേക്ക് ഫോൺ എടുത്ത് പോയതാട്ടോ. അപ്പൊ അമ്പടും കിടും ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ചിലർ പറഞ്ഞു ഞാൻ കിടുവിനെ ബാക്കിലെത്തി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്ത് മെൻഷൻ ചെയ്യണത് കേട്ടോ. അപ്പൊ നമ്മള് ലാവൻഡർ കളർ ആയിരുന്നു ഞങ്ങള് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിട്ട് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അപ്പൊ പറഞ്ഞു അപ്പൊ അത് അമ്പലപ്പുഴ നോക്കിയപ്പോ കിട്ടിയില്ല. അപ്പൊ ഞങ്ങള് നേരെ തിരുവല്ലക്ക് വിട്ടു. തിരുവല്ലയാണ് ഞങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് തിരുവല്ല. തിരുവല്ലയിൽ പോയി കഴിഞ്ഞാൽ എല്ലാം കിട്ടും. നമ്മൾ എന്താണ് വാങ്ങാൻ ചെല്ലുന്നത് അതെല്ലാം തിരുവല്ല പോകുമ്പോ നമുക്ക് കിട്ടും. എക്സ്പെൻസീവ് സിറ്റി തന്നെയാണ്. എന്നാലും നമുക്ക് ട്രെൻഡ്സും മാക്സ് പിന്നെ സ്റ്റുഡിയോ എല്ലാം ഉണ്ട്. അപ്പൊ അത് കാരണം അത് നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. എന്തിട്ടു അപ്പൊ നമുക്ക് എന്തായാലും വെയിറ്റ് അപ്പൊ നമുക്ക് എന്തായാലും തിരുവല്ലേക്ക് പോവാം. നമുക്ക് കുട്ടികൾക്ക് പോയി ഡ്രസ് എടുക്കാം, കിടുവിനും ഡ്രസ് എടുക്കണം. അപ്പൊ നമുക്ക് എന്നാ പോവാം. അപ്പൊ ഗൈസ് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെട്ടാലോ. പ്രൊഡക്റ്റ് വേറെ ഒന്നല്ല, നമ്മുടെ ലവ് ലാപ്പിന്റെ ബാംബു കോട്ടൺ മസ്ലിൻ സ്വെഡിലാണ് കേട്ടോ. അതായത് നമ്മളൊക്കെ ബേബീസ് ഒക്കെ ഉണ്ടായി കഴിയണ സമയത്ത് നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള തുണിയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞൊക്കെ വെക്കുമല്ലോ അവരാണ്. ആ കുഞ്ഞായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കാലും കൈയൊക്കെ അതിന് ഉള്ളിൽ പൊതിയില്ലേ, അപ്പൊ അങ്ങനെ പൊതിഞ്ഞ് വെക്കുന്ന അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ, അങ്ങനത്തെ ടവലാണിത്. അപ്പൊ ഇത് വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര സോഫ്റ്റ് ആണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ, നമുക്ക് നല്ല സുഖമുണ്ട്, നല്ല സുഖമുണ്ട്. നല്ല അടിപൊളി മെറ്റീരിയലാണ് ഇത്. ബാംബു കോട്ടൺ ആണ് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ ഇത് വന്നിട്ട് നമ്മുടെ യുവി പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് അബ്സോർവ് ആവും. ഇനി എന്തെങ്കിലും ഇതൊക്കെ വെള്ളമോ കാര്യങ്ങളോ എന്തെങ്കിലും കൈ കഴിയുമ്പോൾ പെട്ടെന്ന് അബ്സോർവ് ആവുന്ന ഒരു മെറ്റീരിയലാണ്. അതുപോലെ തന്നെ അൾട്രാ സോഫ്റ്റ് ആണ്, സത്യമാണ്, നല്ല അൾട്രാ പ്രോ സോഫ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പ്രൊഡക്റ്റ്. അപ്പൊ ഇതിന്റെ മൂന്ന് പ്രിന്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. എന്താ ഇങ്ങനെയാണ് മൂന്ന് പ്രിന്റ്സ് വരുന്നത്. ഇതാണ് ഇതിന്റെ മൂന്ന് പ്രിന്റ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് മാത്രമല്ല ഇതിന്റെ വേറെ കുറെ പ്രിന്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇങ്ങനെ ഒരു മെറ്റീരിയൽ, ഇതുപോലൊരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത്. പിന്നെ വന്നിട്ടുള്ളത് ഇങ്ങനെ ഒരു പ്രിന്റ് ആണ് കേട്ടോ. എന്തുകൊണ്ട് ഇത് ന്യൂബോൺസിനുള്ളതാണ്. ന്യൂബോൺസിനൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് നമുക്ക് അവർക്ക് അവരെ പൊതിഞ്ഞു കിടത്താണെങ്കിൽ അവരും നല്ല സുഖമായിട്ട് കിടന്നോളും. കാര്യം നമുക്കറിയാം കുഞ്ഞായിരിക്കുമ്പോൾ ന്യൂബോൺ ഒക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കംഫർട്ടായിട്ട് അവരെ വെക്കേണ്ട ഒരു ടൈമും കൂടെ ആണല്ലേ. കാര്യം അവർക്കൊന്നും അങ്ങനെ പറയാനോ റിയാക്ഷനോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് അവരെ നല്ല കംഫർട്ടാക്കി അവർക്ക് നല്ല സുഖമായിട്ട് കിടക്കാനുള്ളൊരു ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. സോ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല ഒരു ഇതാണ് കേട്ടോ. ഇനിയിപ്പോ അതല്ല, ഇനിയിപ്പോ നമ്മള് കുഞ്ഞപ്പ അല്ല, നമ്മൾ കുറച്ച് വളർന്നിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ വാങ്ങിക്കണം നമ്മുടെ അടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വേണേൽ അവർക്ക് പൊതിച്ചും കൊടുക്കാം കേട്ടോ. നല്ല സുഖമുണ്ട്. കാര്യം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ വീട്ടിലും പറഞ്ഞതാണ് കണ്ണമോന്റെ സമയത്തൊന്നും ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അത് കാരണം അല്ലാത്ത മെറ്റീരിയലുള്ള തുണിയൊക്കെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അപ്പം എനിക്ക് ഇതൊന്നും കിട്ടിയില്ലായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും സംഭവം കൊള്ളാം. അപ്പം ഇനി എന്തെങ്കിലും ആരെങ്കിലും പ്രഗ്നന്റ് ആയിട്ടോ ഡെലിവറി സമയം അടുത്തവരൊക്കെ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യുക. കാര്യം ഞാൻ ശരിക്കും പറയുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള തുണിയാണ്, നല്ല സുഖമുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും നിന്ന് ചെക്ക് ചെയ്ത് നോക്കുക, നിങ്ങൾ പർച്ചേസ് ചെയ്യുക, ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ബേബീസിനൊക്കെ എപ്പോഴും സേഫ് ആക്കിയിട്ട് വെക്കുക, അവർക്ക് കംഫർട്ടായ തുണിയിലൊക്കെ പൊതിഞ്ഞ് അവരെ നല്ല സുഖത്തിൽ വെക്കുക കേട്ടോ. അപ്പം എന്തായാലും ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ലിങ്കൊക്കെ കൊടുക്കുക, നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ലാലാബ് ഡോട്ട് കോമിലെ ഓരോ പ്രൊഡക്ട്സ് എല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ പ്രിന്റ്സ് വന്നിട്ട് ഞാൻ നേരെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന്റെ ഈ പ്രിന്റ് മാത്രമല്ല നേരത്തെ പറഞ്ഞിട്ടുണ്ടായി നേരെ ഒന്നുകൂടെ കണ്ടുപോകണ്ട. ഇതാണ് ഇതിന്റെ പ്രിന്റ്സ് വന്നിട്ട്. ഇതിലും ഇത് മാത്രല്ല കേട്ടോ, ഇതിന് ഇതിന്റെ വേറെ ഡിഫറെന്റ് ഡിഫറെന്റ് കളേഴ്സിലുള്ള പ്രിന്റ് ഉണ്ട്.
ഈ മൂന്ന് പ്രിന്റ് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മൂന്ന് പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ലവ്ലാബിന്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്കും കമന്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അതല്ല, നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം ലവ്ലാബിന്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. ലവ്ലാബ് ഡോട്ട് കോമിലും ലവ്ലാബിന്റെ എല്ലാ പ്രോഡക്റ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കുക, പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ആദ്യം നമ്മൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സ്റ്റെഫി ചേച്ചിയുടെ കടയിലായിരുന്നു കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഡ്രസ്സ് ഷേപ്പ് ചെയ്യാനുണ്ടായിരുന്നു. കാര്യം കാരണം മോൻ്റെ ബർത്ത്ഡേ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു, ഞാനും ഷനനും അമ്പടും കൂടെയുള്ള കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുത്ത് നോക്കിയപ്പോൾ രണ്ടുപേർക്കും എനിക്ക് വലുതായിരുന്നു, ഷേപ്പ് ചെയ്യണമായിരുന്നു. വിഷ്ണുവിനാണെന്നുണ്ടെങ്കിൽ ഷർട്ട് എടുത്തത് ലെങ്ത് കൂടുതലായിരുന്നു, ഇച്ചിരി ലൂസും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റെഫി ചേച്ചി ആ നിൽക്കുന്നു കേട്ടോ സൈഡിൽ കാണുന്നില്ലേ. അപ്പോൾ ആ സൈഡിൽ അപ്പോൾ ഞാൻ കിടുന്നോട് അത് എടുത്ത് തരാൻ പറയണം. അപ്പോൾ കിടു എടുത്ത് തരുന്നു ഇന്ന് എടുത്ത് കേടാ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഞ്ചി കീണ അപേക്ഷിച്ചിട്ട് അവനെ എടുത്ത് തന്നു. കേസ് പുറത്ത് നല്ല മഴയുണ്ട്, തൊട്ടപ്പുറം തന്നെ ആമ്പിള്ളാരുടെ തയ്ക്കുന്ന ചേട്ടനുണ്ട് കേട്ടോ. അതുകൊണ്ട് സുഖമാണ്, കൃഷ്ണൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പുറത്തും കൊടുക്കുക, എൻ്റെ അപ്പുറത്തും കൊടുക്കുക. ഞാൻ പിന്നെ എല്ലാ കൊടുക്കാറുള്ളത് ഞാൻ വന്നിരുന്ന് ഒറ്റയടിക്ക് ചേച്ചിൻ്റെ അടുത്ത് അങ്ങ് തയ്ച്ചിട്ട് അങ്ങ് പോകാറാണ് കേട്ടോ. അപ്പം അത് എന്തെങ്കിലും ഷേപ്പ് ചെയ്യാനൊക്കെ ഉണ്ടാവില്ല, അപ്പം അതെല്ലാം കൂടെ ഷേപ്പ് ചെയ്തെടുത്ത് ഒരുമിച്ച് പോവാണ് ചെയ്യാറുള്ളത് ഞാൻ എപ്പോഴും. എൻ്റെ റോള് കഴിഞ്ഞു, ഇനി അടുത്ത വിഷ്ണുവിൻ്റെ റോളാണ്. വിഷ്ണുണ്ണ പോടും സ്റ്റെഫി ചേച്ചി ഇപ്പുറത്തും തൊട്ടപ്പുറത്ത് വേറെ ചേട്ടനുണ്ട് ആമ്പിള്ളാരുടെ തയ്ക്കുന്നത്. അപ്പം ഏട്ടൻ ഇനി അപ്പുറത്ത് കൊണ്ടിട്ട് എൻ്റെ ഷർട്ട് കൊടുക്കും, ഞാൻ ഇപ്പുറത്ത് സ്റ്റെഫി ചേച്ചി എടുത്ത് കൊണ്ട് കൊടുത്തു. അപ്പോൾ നല്ല മിഠായി തിന്നെ, അച്ഛൻ കൊണ്ടുവന്ന മിഠായിയുടെ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനും കിടും ഒക്കെ കൂടെ അത് തിന്നുകൊണ്ടിരിക്കുകയാണ് ബേസ്. അപ്പം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ ട്രെയിൻ വരുന്നോണ്ട് നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പം ട്രെയിൻ പോയി, ഇനി നമുക്ക് പോവാം. അതുപോലെ ഇവിടെ എവിടെ തകഴിയും ആളുണ്ടോ അവിടെ? അത് അതെന്തെന്നറിയാം ഗൈസ് ഇങ്ങനെ ചോദിച്ചത്, കൃഷ്ണനെ എപ്പോഴും ഇവിടെ എത്തുമ്പോൾ എന്നോട് അത് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. കാര്യം ഒരിക്കൽ കൃഷ്ണൻ ആദ്യമായിട്ട് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. എന്താ വിടൂ, പോവാം. എവിടാ പോണ്ടേ? അച്ചിയ വാങ്ങാൻ പോവാം. ഇത് ആരുടെ കണ്ണാടിയ? ഇത് റോമ പോയോ? ഓരോ ആൾക്കാർ ബി ടി എസിനെ കാണാൻ പോകുന്നൊക്കെ പറഞ്ഞ് കേട്ടില്ലേട്ടാ, അതുപോലെ കിട് പറയണത് റോമെടുത്ത് പോണെന്ന്. ആ കൊണ്ടുപോവാ, ആ നാളെ കൊണ്ടുപോവാ. നമ്മുടെ ചെല്ലു താട്ടടുത്ത് പോയിരിക്കാം, അമ്മ അങ്ങോട്ട് വരാം. അവൻ ഇവൻ കണ്ണാടി വെച്ച് പോവാ, അവൻ റോമെടുത്ത് പോവാ, അവരെല്ലാരും ഓരോരുത്ത് പോവാണ്. നമ്മുടെ ആരുടെ കണ്ണാടിയാ? അവൻ എന്റെ എന്നുള്ളത് ഞാനെന്നാ പറഞ്ഞത്, മാമന്റെ ആളല്ലേ. ഇത് താട്ടാൻ കൊടുത്ത കണ്ണാടിയാണ്, അതാ മാമന്. എത്ര നാളും മുന്നേ എന്നറിയാം, അവനത് ഓർമ്മയുണ്ട്. തിരിച്ച് തിരിച്ച് തിരിച്ചു അങ്ങനെ. എന്തോ ചേട്ടാ, പിന്നെ കണ്ണാടി മേടിക്കണം. ഇന്ന് അവന് ബർത്ത്ഡേ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ വെക്കാം അല്ലേ. ഞങ്ങളാണെങ്കിൽ ഏറെക്കുറെ തിരുവല്ല എത്താറായിട്ടോ. കാര്യം ഞങ്ങൾ തിരുവല്ല എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു പ്ലാനിലില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ ആയിട്ടൊന്നും ഇറങ്ങിയില്ലായിരുന്നു. നമ്മൾ അമ്പലപ്പുഴയ്ക്ക് പോകാന്നുള്ള രീതിയിലാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കാരണം നമ്മൾ നമ്മുടെ എല്ലാം കഴിഞ്ഞ് പതുക്കെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. തിരുവല്ലയ്ക്കാണെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഞങ്ങൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയേനെ. പക്ഷെ ആ ഒരു പ്ലാൻ നമ്മുടെ അതിലില്ലായിരുന്നതുകൊണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്താറായി ഇപ്പോൾ. പക്ഷേ ഒരു മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേനും കുട്ടികൾക്കൊക്കെ വിഷമം തുടങ്ങിയായിരുന്നു. രാവിലെ പുട്ടായതുകൊണ്ട് തന്നെ കിടും അമ്പടും കഴിച്ചില്ല. അപ്പോൾ പക്ഷേ എന്നാൽ പോകുന്ന വഴിക്ക് കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് കടയിൽ നിന്ന് ഒരു കേക്കും സ്നാക്സ് ഒക്കെ മേടിച്ചു കൊടുത്തിട്ട് ആ ഒരു ഇത് കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക രണ്ടുപേരും. അപ്പോൾ കഴിച്ച് നമ്മൾ തിരുവല്ല എത്തിയിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോകുന്നത്. കാര്യം ഒന്നര കഴിഞ്ഞ് രണ്ട് മണിയായി. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നോക്കാം നേരെ. നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോണത്. ഫുഡ് കഴിക്കാൻ എവിടെയാണ് നമ്മൾ പോകുന്നത്? സ്പൈസസിലാണോ? നമ്മളിവിടെ വരുമ്പോഴെല്ലാം നമ്മളിവിടെ വന്നു കഴിയുമ്പോ അല്ല എപ്പോഴും പോകുന്നത് അൾട്രാസിലും അല്ലെങ്കിൽ സ്പൈസസിലാണ് പോവാറുള്ളത്. മന്തി അടിപൊളിയാണ് നമുക്ക്. ഇത് ഇതാണ് സ്പൈസസ്. അതിന് മുന്നേ നമുക്കൊന്ന് വിളിച്ചു വെച്ചോക്കോ ചേട്ടാ. ചേട്ടാ ബീഫ് മന്തി ഉണ്ടോ? ബീഫ് മന്തി, ബീഫ് മന്തി, ബീഫ് മന്തി, ബീഫ് മന്തി. അപ്പൊ ഗൈസ് നമ്മൾ അവിടെ കേറിയില്ലായിരുന്നു. നമ്മൾ അത് എടാ വിളിക്കുന്നു, പുറത്തുനിന്ന് വിളിക്കുന്നു. അതിനുശേഷം നമ്മള് ഖാസി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറന്റിലാട്ട് വന്നത്. ഇവിടെ ബീഫ് മന്തി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇവിടേക്ക് വന്നതാണ് കേട്ടോ. കാരണം നമ്മുടെ സ്പൈസസിൽ ചോദിച്ചപ്പോൾ റിപ്സും ഇല്ല, ബീഫ് മന്തി ഇല്ല. പിന്നെ അൾട്രാസിയിൽ ചെന്നപ്പോ അതിനും അവിടെ ഭയങ്കര തിരക്ക്. അപ്പൊ ഞങ്ങള് ഇറങ്ങി. അത്രയും തിരക്കുണ്ടല്ലോ, അതിനുള്ള സ്പേസ് ഇല്ല അതിനകത്ത് അല്ലേ. അവർക്ക് നല്ല ആലപ്പുഴ സ്പേസ്. അപ്പാപ്പനോ അപ്പനാ ഞങ്ങളിലും അപ്പാപ്പാന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്.
കാസി കിച്ചണിലാണ് നമ്മൾ കഴിക്കാൻ കയറിയത്. കഴിക്കാൻ കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ വിശന്നായിരുന്നു കേട്ടോ. ഇവിടെ പിന്നെ സ്പേസ് ഉണ്ടായിരുന്നു, വേഗം കയറിയിരുന്നു. അപ്പോൾ കിടു ഇതിൻ്റെ അടിയിൽ എന്തോ വീണു, അവൻ്റെ കയ്യിലിരിക്കുന്ന എന്തോ സാധനം വീണിട്ട് അവനത് എടുക്കാൻ വേണ്ടിയിട്ട് താഴത്തോട്ട് ഇറങ്ങിയേക്കുവായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ടുപേരും ആണെന്നുണ്ട് തൊട്ടപ്പുറത്ത് ആൾക്കാർ ഇരിപ്പുണ്ട് കഴിക്കുക. അപ്പോൾ ഞാൻ അവിടെ അവർക്ക് ഡിസ്റ്റർബ് ആവും, കിടു ഇവിടെ ഇരിക്കുന്നുണ്ട്, കിടുവിനി അമ്പുടൂനി അതുപോലെ അവിടെ പിടിച്ച് ഇരുത്തുമായിരുന്നു. അതിനുശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന റിപ്സ് വന്നു കേട്ടോ. നമ്മൾ ബീഫിൻ്റെ റിപ്സാണ്, റിപ്സ് എന്നാണ് തോന്നുന്നു അല്ലേ, അതാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ മന്തിയായിരുന്നു. അപ്പം ഞാനും പിള്ളേരും അവർക്ക് ഒരു മന്തിയുടെ നോർമൽ ചിക്കൻ മന്തിയുടെ ഒരു ചിക്കനും കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് പിള്ളേർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ നേരെ മാക്സിൽ കയറി കേട്ടോ. മാക്സിൽ നമ്മൾ വിചാരിച്ച എന്തെങ്കിലും കിട്ടുമോ എന്ന് പറയാൻ മാക്സിൽ കയറി. പക്ഷേ മാക്സിൽ എനിക്ക് തോന്നുന്നു ആൺകുട്ടികളുടെ കളക്ഷൻസ് ഒക്കെ കുറവാണ്. ആൺകുട്ടികൾ നല്ല, പെൺകുട്ടികളുടെ കുഴപ്പമില്ല, പക്ഷേ ആൺകുട്ടികളുടെ ഒട്ടും ഇല്ല കളക്ഷൻസ്. അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അങ്ങനെ തന്നെ ഞാൻ പ്രതീക്ഷിച്ച കളറില്ല, ഞാൻ വിചാരിച്ച കളർ കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷം ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവന് ഇവനും ചെരുപ്പ് വേണം, അമ്പുടും ചെരുപ്പ് വേണം കേട്ടോ. അങ്ങനെ ചെരുപ്പ് വാങ്ങിക്കാൻ കയറി, അങ്ങനെ അമ്പുടിന് ഈ ഒരു ചെരുപ്പ് മേടിച്ചു. ഞാനും ഇത്തരം ഒരു ചെരുപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ സൈഡ് വിചാരിക്കുകയാണ് ഇതുപോലത്തെ ഒരു ചെരുപ്പ് മേടിക്കണം എന്നുള്ളത്. കണ്ണമോനും ഒരെണ്ണം മേടിക്കണം വിചാരിച്ചാൽ ഞാനും കണ്ണമോനും ഓരോന്ന് മേടിച്ചിട്ട്. അപ്പോൾ കിടു ഉറങ്ങുകയാണ് വണ്ടിയിലിരുന്നിട്ട്. അപ്പോൾ ഉറങ്ങുന്നതുകൊണ്ട് വിഷ്ണുവേട്ടൻ കിടുവിൻ്റെ അടുത്ത് അവിടെ ഇരിക്കുകയാണ്. ഞാനും അമ്പുടും കൂടെ ആണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ ടൈം ഒരുപാടായിരുന്നു. നമ്മൾ റിട്ടേൺ അപ്പോൾ വീട്ടിലേക്ക് തിരിക്കുകയാണ്. കാര്യം ഞാൻ പറഞ്ഞില്ലേ, തിരുവല്ലയ്ക്ക് ആയതുകൊണ്ട് നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ നേരത്തെ ഇറങ്ങാത്തത് കൊണ്ട് തന്നെ നമ്മൾ പ്രതീക്ഷിച്ചേക്കാൾ കൂടുതൽ ടൈം തിരുവല്ല സ്പെൻഡായിരുന്നു. കാര്യം നമ്മൾ തിരുവല്ലയ്ക്ക് അന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ പ്ലാനിൽ നമ്മൾ എന്തെങ്കിലും കൂടെ വാങ്ങിക്കാനുള്ളൊരു പ്ലാൻ ആക്കിയേനെ. പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾക്ക് എന്താ ഏതാണെന്നൊന്നും ഓർമ്മ ഉണ്ടായിരുന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വീട്ടിലേക്ക് തിരിച്ചുവിട്ടു. കേസ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പിന്നെ വേറെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഗൈസ് അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഞങ്ങൾ വേറൊരിടത്ത് പുറത്ത് പോയിട്ട് റെഡി ആയിട്ടിരിക്കണം ഞാനായിട്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് വൈൻഡപ്പിൽ എന്തെങ്കിലും പറയാമെന്ന് വിചാരിച്ചു, എന്തെങ്കിലും പറയാൻ നേരം വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഒരു വൈൻഡപ്പും ഇല്ലാതാണ് ആ വീഡിയോ ഇതായിട്ടുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ആ വീഡിയോ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ കുട്ടികളൊക്കെ ഉറങ്ങി തുടങ്ങിയായിരുന്നു. പിന്നെ അവരെ ഫ്രഷാക്കി അവരെ ഉറക്കലും ഒക്കെ പെടുത്തൊക്കെ ആയിരുന്നു. അപ്പോൾ അത് കാരണം എനിക്ക് ബാക്കിയൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഡേറ്റ് ബൈ.